മാർത്തെ ഇതെന്താ ഞാൻ പറയുന്നോണ്ട് മാർത്ത തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ അവിടെയൊക്കെ ഈ വൈൻ എന്ന് പറയുന്ന സാധനം യാ നിങ്ങൾ കേട്ടത് ശരിയാണ് പക്ഷേ ഇന്ന് ടേക്ക് ഞാൻ വൈൻ അല്ല ജ്യൂസ് ആണ് അറേഞ്ച് ചെയ്തത് ദെൻ ഫുഡും വെജിറ്റേറിയനാ ആണോ യു ഓൾ ഡോണ്ട് ഹാവ് നോൺ വെജ് ഞാനും നിങ്ങളുടെ ട്രഡീഷൻസ് റെസ്പെക്ട് ചെയ്യുന്നു ഇതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഇനിയിപ്പോ നിങ്ങളുടെ രീതിയിലുള്ള ഈ ചടങ്ങില് ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നാ നന്നായിരുന്നു ആക്ച്വലി നമുക്ക് ജ്യൂസിനും യദൂനും ഈ ഡ്രിങ്ക്സ് കൊടുക്കണം പിന്നെ ബ്രൈഡിനെയും ഗ്രൂമിനെയും കുറിച്ച് എന്തെങ്കിലും പറയണം അത് നല്ല കാര്യാ ഇതിന്റെ ഒരു കുറവേ ഉള്ളൂ വരന്റെയും വധുവിന്റെയും കാര്യങ്ങൾ പറയാനാണെങ്കിൽ അത് വീട്ടിൽ വെച്ചായിക്കൂടെ വെളുപ്പാങ്കാലത്ത് ഓടി തളർന്ന് ഇവിടം വരെ എത്തേണ്ട കാര്യമുണ്ടോ ഇതോടുകൂടി എല്ലാം തീരുവല്ലോ അമ്മേ വേണ്ട വേണ്ട അമ്മയ്ക്ക് അത്ര ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അമ്മയെ വീട്ടിൽ കൊണ്ടു നോക്കിയേക്കാം വേണ്ട വേണ്ട ഞാൻ എന്തിനും ഒറ്റയ്ക്ക് പോകണം നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ അടിച്ചു പൊളിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ചെന്നിരുന്ന് എന്ത് ചെയ്യാനാ ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും എനിക്കും നമ്മുടെ മദാമയോട് ഒരു കാര്യവും പറയാനുണ്ട് അമ്മേ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ഇവിടെ വെച്ചൊന്നും പറഞ്ഞേക്കല്ലേ ഇല്ലില്ല എനിക്കത് പറഞ്ഞേ പറ്റൂ മാർത്തേ എന്നാ നിങ്ങൾ തന്നെ തുടങ്ങൂ എന്താ പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് ഓഫ് കോഴ്സ് as you all know Rose she's my only child and she's best child അവളുടെ ജീവിതത്തിൽ വന്നപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായി she's my friend my companion cheers to Rose and Redu എടാ അനൂപ നീ ഇക്കാര്യം എങ്ങനെ വീട്ടിൽ പറയും പറയേണ്ട ആവശ്യം വരുന്നത് വരെ ഒന്നും പറയില്ല പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം അത്രേ ഉള്ളൂ എന്റെ പൊന്നാളിയാ നീ ആള് സ്മാർട്ട് ആണല്ലോ എന്തായാലും ഒരു പാർട്ടി ചെയ്യണം അതൊക്കെ ചെയ്യാളിയാ ഇതാ പിടിച്ചോ ആഹാ ജാക്ക് ഡാനിയൽസോ നീ ഫുൾ സെറ്റപ്പിൾ ആണല്ലോടാ അളി എനിക്കൊരു ആഗ്രഹം ഈ ബൈക്കിൽ എന്തായാലും ഒന്ന് റൈഡ് ചെയ്യണം അളിയാ അതിനു വേണ്ടിട്ടല്ലേ ഇത് മേടിച്ചത് റൈഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ രസം വാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരിക്കും നന്ദിനിയെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായി കിട്ടിയില്ലേ ഇത് തുറന്നു പറയുന്നതിൽ എനിക്കേറെ സന്തോഷവും അഭിമാനവും ഉണ്ട് പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് യദു ഭഗവാൻ ഇപ്പോൾ അവനും വലിയൊരു ഭാഗ്യം കൊടുത്തു സ്നേഹമയ്യായ ഒരു സുന്ദരി കുട്ടിയെ റോസ് ഞങ്ങളുടെ പനിനീർ പുഷ്പം ഇന്നും ഇവിടെ നമ്മുടെ ഇടയിൽ അറേഞ്ച്ഡ് മാരേജിന് കിട്ടുന്നത് പോലെയുള്ള യാതൊരു ആദരവും ലവ് മാരേജിന് കിട്ടുന്നില്ല എന്നാൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതാണ് എന്നും നല്ലത് സ്നേഹിക്കുന്നവർ ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് ബന്ധത്തിന് അർത്ഥമുണ്ടാകുന്നത് ഒരിക്കലും അവരെ തടയരുത് സന്തോഷമായി ജീവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പ്രണയിതാക്കൾക്ക് നമ്മളൊരു അവസരം കൊടുക്കണം എനിക്ക് ലെറ്റർ ഒറ്റയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല സോറി നിഷേ ഇതല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒരു വഴിയുമില്ല എന്റെയും ജയന്റെയും കൂടിയാണ് ചിയേഴ്സ് പ്രണയ വിവാഹമാണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും അതിൽ സ്നേഹമുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്റെയും ജയന്റെയും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ പരസ്പരം കണ്ടിട്ടേ ഇല്ല എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ജന്മങ്ങളായി ഒന്നിച്ചിരുന്നവരാണെന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ആളുകളുടെ ജീവിതത്തിൽ ആദ്യം പ്രണയമാണ് ഉണ്ടാവുന്നത് പിന്നീടാണ് കല്യാണം ഞങ്ങളുടേത് കല്യാണത്തിന് ശേഷമുള്ള പ്രണയമാണ് എനിക്കിപ്പോ ദൈവത്തോട് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ലോകത്തിലെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും പരസ്പരം സ്നേഹിക്കണം അവകാശപ്പെടുന്ന സ്നേഹം എല്ലാവർക്കും ലഭിക്കണം നല്ലൊരു പാർട്ട്ണറെ കിട്ടണം സ്നേഹിക്കുന്ന പാർട്ട്ണർ നമ്മുടെ യദും റോസും ഇപ്പോ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഭാവിയിൽ ഇവരുടെ സ്നേഹം ഒരുപാട് ആഴമേറിയതാവട്ടെ
അയ്യോ എന്റെ ഫോൺ കാറി തന്നെയാണല്ലോ ഞാൻ പോയി എടുത്തോണ്ട് വരാം നീ ഇപ്പൊ പോയല്ലെങ്ങനാ മോനെ നീ ഇത് ഇനി എന്റെ ഊഴാണ് കേട്ടോ അല്ലമ്മേ ആദ്യം പറ്റില്ല ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം ഏതോ മുത്തശ്ശിയാ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ല റോസ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവരൊക്കെ തന്നെയായിരിക്കുന്നല്ലേ വളരെ പഴയ ഒരു കാര്യമാണേ അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഉണ്ടായിരുന്നില്ല എന്റെ മോനും മരുമോളും അന്ന് നല്ല വിഷമത്തിലായിരുന്നു പിന്നീട് ഒരിക്കൽ പെട്ടെന്നാണ് ദൈവത്തിന് ഞങ്ങളോട് ദയ തോന്നിയത് അങ്ങനെ ഒരു ദിവസം ദൈവം ഈ പുന്നാരക്കൂടം യദുവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു സന്തോഷത്തിന്റെ തിരകൾ ഉയർത്തിക്കൊണ്ട് യദു എന്ന വികൃതിക്കുട്ടൻ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി ദേ ഇന്ന് ഞങ്ങളുടെ ആ പുന്നാര വാവ യദുവിന്റെ കല്യാണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് ഒരു സുന്ദരിയായ മദാമ മാലാഖയോടൊപ്പമാണ് Thank you so much, Muthashi. Muthashi, ni itrayera snehikkunnennu enikku arilayirunnu. Endada? I love you. Anube? Alla, nee ivide endiya? Ninne ellavare avada kaathirikkalle? Ee bike kaarude ഇതോ ഇതെന്റെ ഫ്രണ്ടിന്റെ ബൈക്കാ ഞാൻ ഇതിലാ ഇങ്ങോട്ട് വന്നത് പക്ഷെ എനിക്ക് ഇവന്റ് എവിടെയാണെന്ന് മനസ്സിലായില്ല അതിവിടെ അടുത്ത് തന്നെ നീ വാടാ ഏട്ടാ ഏട്ടൻ പോയിക്കോ ഞാൻ പുറകെ വന്നോളാ അനുപ പെട്ടെന്ന് വന്നേക്കണേ യദു നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അധികം താമസിക്കില്ല ഞാൻ വേഗം വന്നേക്കാം ശരി എന്തൊരു സമയദോഷം അത് അകത്തേക്ക് എങ്ങാനും കയറി ചെന്നാ പിന്നെ തിരിച്ചിറങ്ങുന്ന കാര്യം ചിന്തിക്കേ വേണ്ട ആ ഇന്ന് ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസമല്ലേ പോയൊന്ന് ഇരുന്നു കൊടുത്തേക്കാം താങ്ക് യു സോ മച്ച് എവ്രിവൺ നിങ്ങളെല്ലാവരും ഈ സെറിമോണി എനിക്ക് വേണ്ടി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആക്കി റോസിനും യദുവിനും വേണ്ടിയും താങ്ക് യു എ ലോട്ട് മോളെ സംസാരിക്കാൻ ഇത് പറ്റിയ സമയല്ലേ അമ്മ ഞാൻ പറയുന്ന കേക്ക് അമ്മ ഇപ്പൊ ഒന്നും പറയല്ലേ പറ്റില്ല എനിക്കിപ്പൊ തന്നെ സംസാരിക്കണം ഇനി പുതിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിട്ടേ വരൂ ഐ എം സോ സോറി ഐ ഹാവ് ടു ടേക്ക് ദിസ് യാ ഹലോ താങ്ക് യു അക്ഷര അവർ ഗൗൺസ് ആർ റെഡി അവർ രാത്രി കൊണ്ടുവരും അത് കൊള്ളാലോ നല്ല കാര്യം തന്നെയാ നാളെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതെ നാരി ചേച്ചി ചേച്ചി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ ഈ ലെറ്റർ ഒന്ന് ബി എഫിന് കൊടുക്കുവോ അതിന് ഞാൻ എന്തിനാ നീ തന്നെ കൊടുത്താ മതി എനിക്ക് നാണോ നീ ആള് കൊള്ളാലോടി നേരം വെളുക്കുമ്പോ മുതൽ ബി എഫ് ബി എഫ് പറയുന്നവളാ എന്നിട്ടിപ്പോ ലെറ്റർ കൊടുക്കാൻ നാണാവുന്നോ പ്ലീസ് ചേച്ചി ഒന്ന് കൊടുക്കുന്നേ ഇല്ല ആ മാക്രിക്ക് ലെറ്റർ കൊണ്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇത് നീ വേറെ ആരോടെങ്കിലും ചെന്ന് പറ ചേച്ചിയാണെങ്കിൽ ഭയങ്കര ബിസിയാ ഇല്ലെങ്കിൽ ചേച്ചി കൊടുത്തേനെ ഗായച്ചേച്ചി ഒരിക്കലും നോ പറയില്ല പ്ലീസ് നാരിച്ചേച്ചി ഇല്ല നീ വേറെ ആരെങ്കിലും നോക്ക് ഞാൻ കൊടുക്കില്ല എല്ലാരും ബിസിയാ ഞാൻ പിന്നെ ആരോട് പറയൂ ചേച്ചി ഒന്ന് കൊടുക്കുന്നേ ഓരോരുത്തരും അനിയത്തിമാർക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത് ചേച്ചിയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം പോലും ചെയ്യുന്നില്ല എന്നാ ശരി പെണങ്ങണ്ട ഇങ്ങ് തന്നേക്ക് ഞാൻ കൊണ്ടു കൊടുക്കാം അങ്ങനെ എന്റെ ലെറ്റർ കാർത്തിക്കിന്റെ കയ്യിൽ എത്താൻ പോവാ ഏട്ടത്തേമ്മ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ വലുതായിട്ടൊന്നും മനസ്സിലായില്ല പക്ഷെ പറഞ്ഞു തന്നത് വെച്ച് നോക്കുമ്പോ എല്ലാം നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നമ്മൾ മാർത്തയുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ അതെ ഏട്ടത്തേമ്മേ നമുക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയല്ലേ കുട്ടികളുടെ സന്തോഷം കാണുമ്പോ രസമുണ്ട് ദേ കണ്ടില്ലേ നമ്മുടെ യദുവും റോസും എന്ത് സന്തോഷത്തിലാ നമുക്ക് അവരുടെ സന്തോഷത്തെക്കാൾ വലുത് വേറെ എന്താ ഉള്ളത് സത്യം പറയാലോ ലോകത്തുള്ള എല്ലാ അമ്മായിമ്മമാരും നിങ്ങളെ പോലാണെങ്കിൽ ഇവിടെയുള്ള മരുമക്കളെല്ലാം എത്രയേറെ ഭാഗ്യം ചെയ്തവരായിരിക്കും സത്യ നമ്മുടെ ഇവിടെ അമ്മയും അമ്മായിമ്മയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കാർത്തിക് ഈ ലെറ്റർ നിനക്ക് തരാൻ നിഷ തന്നയച്ചതാ നൈറോ
സോറി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് എന്തോ കുഴപ്പം. ഒരു കുഴപ്പമില്ല. കാർത്തിക്, നീ എന്റെ ഷാളിൽ നിന്ന് വിട്. കാർത്തിക്, ഇതിന്റെ പിരി എവിടെ പോയി? കിട്ടിയോ? രാവിലെ തന്നെ ആരുടെ മുഖാണാവോ കണി കണ്ടേ? കണ്ണാടി നോക്കിയിരുന്നു. ഹലോ, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഹീറോയിൻ ചമയുടെ കാര്യമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. എനിക്ക് നിന്റെ സഹായത്തിന്റെ യാതൊരു ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്കിയാ മതി, കേട്ടല്ലോ. അവളുടെ കാൽപാടുമായി വഴികൾ മറയും. സോറി. അലിയുമൊരു പാട്ടിൽ മധുകണമായി ചെറുകിളികൾ ഇനി മെല്ലെ ചെറുകുണരും. അരികിലൊരു കാറ്റിൽ ഒരിക്കലും നിന്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നില്ല എന്റെ പൊന്നു നായരെ. ഇവിടെ നിന്നെ പുറത്താക്കാൻ പറ്റില്ല. ലെറ്റർ നീ തപ്പി എടുക്ക നായിറ,
അല്ലെങ്കിൽ നിഷയോട് ലെറ്റർ എനിക്ക് കിട്ടിയില്ലെന്ന് പറയേണ്ടി വരും. ഇങ്ങനെയും കള്ളം പറയോ? ഞാനിപ്പോ തന്നതല്ലേ. നിഷ, നീ പറയുന്നതിനേക്കാളും ഞാൻ പറയുന്നത് കേക്കോളും നിനക്കറിയാലോ. സോ ലെറ്റർ തപ്പിയെടുക്ക. നീയും കൂടി നോക്കണം. ഫൈൻ. ലെറ്റർ കിട്ടിയില്ല. നിഷ എന്നെ വെച്ചേക്കത്തില്ല. ആയിക്കോട്ടെ, അവള് നിന്റെ ജീവൻ എടുക്കണം. പ്രണയത്തിന്റെ ശത്രു നീ ആ ലെറ്റർ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ കളഞ്ഞത്? നിനക്കൊരിക്കലും ആരെയും പ്രണയിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ നീ എന്റെ ആദ്യത്തെ പ്രണയം തകർത്ത് കളഞ്ഞത്. നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. നിഷയോട് ഞാൻ ലെറ്റർ കിട്ടിയെന്ന് പറയാം, പക്ഷെ അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അവളോട് എന്താ പറയണ്ടെന്ന് കൂടി പറഞ്ഞതാ. നോക്ക്, അവിടെ എല്ലാരും നമ്മളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ആ ലെറ്ററിൽ അങ്ങനെ അധികം ഒന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് ഐ ലവ് യു. I want to thank you all. I know ningal ellavarum oru paadu chinichu, and I really didn't want you to do any of this. Ningal ellam roshan vendiyum enikku vendiyum oru paadu chedu. Ey, endha idu? Angane onnum parayalle Marthe, njangalu idokke aaswadikkunnundu. So sweet. എങ്കിലും ഞാൻ എല്ലാവരോടും നന്നെ പറയുന്നു. What you have done for Rosa and me. മാർത്തെ, ഈ കല്യാണം നടന്നതോടുകൂടി നമ്മൾ എല്ലാവരും ഒരു കുടുംബമായില്ലേ? നമ്മുടെ കുടുംബക്കാരല്ലാത്തവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരാറുണ്ടല്ലോ. അതുകൊണ്ട് നന്ദി പറയേണ്ട യാതൊരു ആവശ്യമില്ല. You guys know Rose is so lucky. നല്ല കെയറിംഗ് ലവിംഗ് മൈ ഫാമിലി കിട്ടിയില്ലേ. ലെറ്റർ കാർത്തിക്കിന് കൊടുത്തിട്ടുണ്ടാവോ? കൊടുത്തെങ്കിൽ ഐ ഹോപ്പ് കാർത്തിക് ഇപ്പൊ ലെറ്റർ തീർച്ചയായും വായിച്ചിട്ടുണ്ടാവും. ദേവയാനി, നീ ആ താക്കോല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ ഏട്ടത്തേമ്മ, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അല്ല, അതെവിടെ പോയി? ഇവിടെ ഒരു പേപ്പർ കിടക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് എടുത്തു വായിച്ചു നോക്കാന്ന് വെച്ചപ്പോ അതിപ്പോ കാണട്ടെ. ദേവയാനി, അതിന്റെ അവകാശം അത് എടുത്തോണ്ട് പോയി കാണും. നീ അങ്ങോട്ട് ചെല്ലേ. ഐ ലവ് യു ടു മൈ ഗേൾ ഫ്രണ്ട്. നിന്റെ ചേച്ചി ഇടയ്ക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ നിന്നേക്കാൾ നല്ല കുട്ടി ലോകത്തില്ല. ഇതിപ്പോ ഒരു ലവ് ട്രയാംഗിൾ ആയല്ലോ. സോറി. എന്റെ ആദ്യത്തെ ലവ് ലെറ്ററാ എന്റെ ഗേൾഫ്രണ്ട് എഴുതിയത്. നോക്കിയേ, എത്ര ക്യൂട്ടാ അല്ലേ. എനിക്ക് ഇപ്പൊ തന്നെ അവളോട് സംസാരിക്കണം. എവിടെയാണ് നിഷ? ഗയു, നിഷ എവിടെയാ? ദേ അവിടെ ഉണ്ടാവും. കാർത്തിക്കിന്റെ കയ്യിലിരിക്കുന്ന നിഷമ്മയുടെ ലെറ്റർ ആണല്ലോ. അപ്പൊ ഞാൻ എഴുതിയ ലെറ്റർ എവിടെ പോയി? ഇനി അതെങ്ങാനും വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയോ? ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോളൂ, എന്നിട്ട് അതുപോലും മര്യാദക്ക് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലോ. ഞാൻ എന്തിനു ചെയ്യണം? നിന്റെ ജോലി നീ ചെയ്യണം. പുറത്തുള്ള പെൺകുട്ടികളും വളരെ നല്ലവരാണ്. പെൺകുട്ടികളൊക്കെ എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. എല്ലാം ഞാൻ തന്നെ ചെയ്യാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ? അതൊന്നും പറഞ്ഞാ പറ്റില്ലല്ലോ. ഇതൊന്നും ശരിയല്ല. വൗ,
1 minute എല്ലാവരും കേൾക്കൂ, നമുക്കൊരു ഗെയിം കളിച്ചാലോ? അത് എന്ത് ഗെയിം ആന്റി? ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗെയിം ഉണ്ട്. Where the bride and the groom, they fight. But false, not true. But കല്യാണം കഴിയുമ്പോ അവർ വഴക്ക് കൂടില്ല. അത് കൊള്ളാം. കല്യാണത്തിന് ശേഷം വഴക്ക് കൂടാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ വഴക്കൂടാനോ? ഞങ്ങളുടെ അവിടെ അങ്ങനെയൊന്നും നടക്കില്ല. അങ്ങനെയൊരു ചടങ്ങുണ്ടെങ്കിൽ അതങ്ങ് നടത്തിക്കോട്ടമ്മേ. സോ റോസ്, യദു, റെഡി? ഓക്കെ, ആൻഡ് ഗോ. റോസ്, നീ ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലോ. ഞാൻ നിന്നോട് പിണക്കത്തില്ല. ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചോളൂ, എന്നിട്ട് അതുപോലും മര്യാദക്ക് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലോ. I was not even free. ഞാൻ എന്തിനാ നിന്റെ ജോലി ചെയ്യണം? You do it. ഓക്കേ, ഇനി എന്നോട് നിന്റെ ഒരു കാര്യം പറഞ്ഞു വരരുത്. അതെ അതെ, you don't even help me. അങ്ങനെ ഇങ്ങോട്ട് പാര റോസ്. വിട്ടുകൊടുക്കല്ല റോസ്. ഞങ്ങളുടെ അവിടുത്തെ പെൺകുട്ടികൾ വളരെ നല്ലവരാ. അവരെല്ലാം ജോലിയും ചെയ്യും. ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ എല്ലാം ജോലിയും ചെയ്യാറുണ്ട്. എല്ലാം ഞാൻ തന്നെ ചെയ്യാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ? അതൊന്നും പറഞ്ഞാ പറ്റില്ല റോസ്. നീ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ മതി മതി മതി, നിർത്ത്. ചേടാ, ഇതിപ്പോ 7 ജന്മത്തെ വഴക്ക് ഒന്നിച്ചു കൂടിയത് പോലായല്ലോ. ഇനി മിണ്ടി പോകരുത്. All good things come to an end. ഇത് നമ്മളുടെ റിഹേഴ്സൽ ഡിന്നർ ആയിരുന്നു. And I want to thank you all again. But പോകുന്നതിന് മുൻപ് shall we dance a little bit? ആ ലെറ്റർ വേറെ ആരുടെയും കയ്യിൽ കിട്ടാതിരുന്നാ മതിയായിരുന്നു. അല്ല, ഇതിന്റെ കല്ലെങ്ങനെ ഇളകിയത്? ഏട്ടത്തിമ്മയും, ഇത് നമ്മൾ അന്ന് സെലക്ട് ചെയ്ത മോതിരല്ല. ഇത് ഒറിജിനൽ മോതിരല്ല. അന്ന് നമുക്ക് സാമ്പിളിന് വേണ്ടി ഒരു മോതിരം തന്നയച്ചില്ലേ? അതാ അപ്പൊ ഒറിജിനൽ എവിടെ പോയി?